ഹായ് ഓൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫോൾഡഡ് കാസ് കോഡ് ആംബ്ലിഫേസിനെ പറ്റിയാണ് അപ്പം ഫോൾഡഡ് കാസ് കോഡ് ആംബ്ലിഫേഴ്സ് നമ്മൾ കാസ് കോഡ് ആംബ്ലിഫേഴ്സ് എന്താണെന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇന്ന് നമുക്ക് ഫോൾഡഡ് കാസ് കോഡ് ആംബ്ലിഫേസ് നോക്കാം അന്നേരം എന്താണ് ഒരു നോർമൽ കാസ് കോഡ് ആംബ്ലിഫെയറിൻ്റെ കേസിലുള്ള ബേസിക് ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ബേസിക് ഐഡിയ ബിഹൈൻഡ് ദ ക്യാസ് കോഡ് സ്ട്രച്ചർ ഈസ് ടു കൺവേർട്ട് കണ്ടോ കൺവേർട്ട് ദ ഇൻപുട്ട് വോൾട്ടേജ് ടു കറണ്ട് ഇൻപുട്ട് വോൾട്ടേജിനെ എന്താക്കി കൺവേർട്ട് ചെയ്യുന്നു കറണ്ടാക്കി കൺവേർട്ട് ചെയ്യുന്നു ആൻഡ് അപ്ലൈ ദ റിസൾട്ട് ടു കോമൺ ഗേറ്റ് സ്റ്റേജ് എന്നിട്ട് ആ റിസൾട്ട് എങ്ങോട്ട് അപ്ലൈ ചെയ്യുന്നു കോമൺ ഗേറ്റ് സ്റ്റേജിലോട്ട് അപ്ലൈ ചെയ്യുന്നു ദിസ് ഇസ് ദി ബേസിക് ഐഡിയ അന്നേരം ഒരു കാസ് കോഡ് ആംബ്ലിഫയറിൻ്റെ അല്ലെങ്കിൽ ഒരു കാസ് കോഡ് സ്ട്രക്ച്ചറിൻ്റെ ബേസിക് ഐഡിയ എന്ന് പറയുന്നത് എന്താ ഈ ഇൻപുട്ട് വോൾട്ടേജിനെ കറണ്ടാക്കി കൺവേർട്ട് ചെയ്യുന്നു എന്നിട്ട് ആ റിസൾട്ടിനെ കോമൺ ഗേറ്റ് സ്റ്റേജിലോട്ട് അപ്ലൈ ചെയ്യുന്നു അതാണ് ഒരു നോർമലായിട്ടുള്ള ഒരു ക്യാസ് കോഡ് സ്ട്രക്ചറിൻ്റെ ബേസിക് ഐഡിയ എന്ന് പറയുന്നത് ഇനി ഇവിടുത്തെ ഇൻപുട്ട് ഡിവൈസ് ആൻഡ് കാസ് കോഡ് ഡിവൈസ് നോ നീറ്റ് നോട്ട് ബി ഓഫ് ദ സെയിം ടൈപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്ന ഡിവൈസും അതേപോലെ നമ്മുടെ ക്യാസ് കോഡ് ഡിവൈസും ക്യാഷ് കോഡ് ഡിവൈസും എന്താ എന്താവണമെന്നില്ല നീഡ് നോട്ട് ബി ദ സെയിം ടൈപ്പ് ഒരേ ടൈപ്പിലുള്ളത് ആവണമെന്നില്ല അന്നേരം ഇവിടെ നമുക്ക് രണ്ട് കോമ്പിനേഷൻ നമുക്ക് നോക്കാം അന്നേരം ഫിഗർ എ ഫിഗർ എയിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാം ഇതാ നോക്കേ ഫിഗർ എ ഒരു ഫോൾഡ് കാസ് കോഡ് സ്ട്രക്ചറാണ് അന്നേരം ഇതിനകത്ത് എം വൺ എന്ന് പറയുന്ന ഈ ഒരു ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് എന്താണ് പി മോസ് ഡി കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതേസമയം എന്താ നോക്ക് ഈ എം റ്റു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എൻ മോസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അന്നേരം നോക്കൂ ദാ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യുകയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ പോയിന്റ് എന്താണ് ദ ഇൻപുട്ട് ഡിവൈസ് ആൻഡ് കാസ്കോട്ട് ഡിവൈസ് നീഡ് നോട്ട് ബി ദ സെയിം ടൈപ്പ് അന്നേരം ആ ഫിഗർ എയിൽ പീമോസ് ആൻഡ് എൻമോസ് കോമ്പിനേഷൻ പെർഫോം ദ സെയിം ഫങ്ഷൻ അന്നേരം പീമോസും ആ പിമോസ് എൻ മോസ് കോമ്പിനേഷൻ എന്താണ് സെയിം ഫങ്ഷനാണ് പെർഫോം ചെയ്യുന്നത് ഇനി ഫിഗർ ബി ഫിഗർ ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ ഫിഗർ ഈ ഫിഗർ നോക്കൂ ഈ ഫിഗറിനകത്ത് എന്തും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഒരു കറണ്ട് സോയ്സും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കണ്ടോ കറണ്ട് സോയ്സ് ഈ കറണ്ട് സോയിസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കറണ്ട് സോയിസ് എന്തിനാണ് ആഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് പ്രോപ്പർ ബയാസിങ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കറണ്ട് സോയിസ് ആഡ് ചെയ്യുന്നത് അന്നേരം ഫിഗർ ബിയിൽ ഈ സെയിം ഈ സെയിം ഡയഗ്രാം തന്നെയാണ് ഇവിടെയും വരച്ചിരിക്കുന്നത് ഇതിനകത്ത് എക്സ്ട്രാ എന്തും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഒരു കറണ്ട് സോയിസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഈ കറണ്ട് സോയിസ് ആഡ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഈ സർക്യൂട്ടിന് പ്രോപ്പർ ബയാസിങ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കറണ്ട് സ്വിച്ച് ഫിഗർ ബിയിൽ ആഡ് ചെയ്യുന്നത് ഇനി താ നോക്ക് ദ സ്മാൾ സിഗ്നൽ ഓപ്പറേഷൻ ഫോളോസ് അന്നേരം ഇതിൻ്റെ സ്മാൾ സിഗ്നൽ ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് പറയാം ഇഫ് വി ഇൻ ബിക്കംസ് മോർ പോസിറ്റീവ് ഐ ഡി വൺ ഡിക്രീസസ് അന്നേരം വി ഇൻ എന്ന് പറയുന്നത് മോർ പോസിറ്റീവ് ആയാൽ ഐ ഡി വൺ എന്ന് പറയുന്നത് എന്തു ചെയ്യും ഡിക്രീസ് ചെയ്യും ഫോയ്സിങ് ഐ ഡി ടി ടു ഇൻക്രീസ് ഐ ഡി റ്റു ഇൻക്രീസ് ചെയ്യാൻ കാരണമാവും ആൻഡ് ഹെൻസ് വി ഔട്ട് ടു ഡ്രോപ്പ് അന്നേരം നോക്കൂ ഇതിനകത്ത് വി ഇൻ ബിക്കംസ് മോർ പോസിറ്റീവ് ഈ വിൻ എന്ന് പറയുന്നത് കൂടുതൽ പോസിറ്റീവായി വി ഇൻ മോർ പോസിറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എം എണെന്ന് പറയുന്ന ഏത് ഡിവൈസാണ് എം എന്ന് പറയുന്നത് ഒരു പി മോസാണ് അല്ലേ പി മോസ് ഡിവൈസാണ് അന്നേരം വി ഇൻ മോർ പോസിറ്റീവ് ആകുമ്പം പീമോസ് കണ്ടക്ട് ചെയ്യുന്നത് എപ്പോഴാണ് നെഗറ്റീവ് ഒരു കുറഞ്ഞ വോൾട്ടേജ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് വോൾട്ടേജിലാണ് ഓൺ ആവുന്നത് അന്നേരം വീൻ എന്ന് പറയുന്നത് മോർ പോസിറ്റീവ് ആകുമ്പോൾ പീമോസ് എന്തായിരിക്കും ഓഫായിരിക്കും ആവാം ഓഫ് ആവും അല്ലെങ്കിൽ അതിൻ്റെ കണ്ടക്ഷൻ എന്ത് ചെയ്യും കുറയും അന്നേരം ഇത് കുറച്ച് മാത്രമേ കണ്ടക്റ്റ് ചെയ്യൂ അന്നേരം ഏത് കൂടുതൽ കണ്ടക്റ്റ് ചെയ്യും എം ടു എന്ന് പറയുന്നത് കൂടുതൽ കണ്ടക്റ്റ് ചെയ്യും എം ടു എന്ന് പറയുന്നത് കൂടുതൽ കണ്ടക്റ്റ് ചെയ്യും അന്നേരം ഇതിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്ന വോൾട്ടേജ് വി ഔട്ട് എന്ന് പറയുന്നത് വി ഔട്ട് എന്ന് പറയുന്നത് എന്താണ് ഈ വി ഡി ഡി വി ഡി ഡി വി ഡി ഡി മൈനസ് ഐ ഡി ആർ ഡി ആണ് വി ഡി ഡി മൈനസ് ഐ ഡി ആർ ഡി ആണ് അന്നേരം ഈ എം വൺ എന്ന് പറയുന്ന ട്രാൻസിസ്റ്റർ ഓഫ് ആകുമ്പം ഈ വരുന്ന കറണ്ടെല്ലാം ഏതു വഴിയായിരിക്കും പാസ് ചെയ്യുന്നത് ഈ എം ടു അല്ലെങ്കിൽ ഈ ഒരു ട്രാൻസിസ്റ്റർ വഴിയായിരിക്കും പാസ് ചെയ്യുന്നത് അങ്ങനെ ആകുമ്പോഴത്തേക്കും എന്ത് ഇൻക്രീസ് ചെയ്യും ഇതിൻ്റെ ഐ ഡി എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യും ഈ ട്രാൻസിസ്റ്ററിൻ്റെ ഐ ഡി ടു എന്ന് ചെയ്ത ഐ ഡി ടു ഇൻക്രീസ് ചെയ്യും ഈ ട്രാൻസിസ്റ്ററിൻ്റെ ഐ ഡി ടു ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്കും ഈ ഐ ഡി ആർ ഡി ഇൻക്രീസ് ചെയ്യുമല്ലോ ഐ ഡി ആർ ഡി ഇൻക്രീസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് കുറയും വി ഔട്ട് ഡിക്രീസ് ചെയ്യും ക്ലിയർ ആയല്ലോ പറഞ്ഞത് ക്ലിയർ ക്ലിയറായാലോ അന്നേരം ഇവിടെ പറയുന്നത് അത് നോക്കൂ വി ഇൻ ബിക്കംസ് മോർ പോസിറ്റീവ് വി ഇൻ എന്ന് പറയുന്നത് കൂടുതൽ പോസിറ്റീവായി വി ഇൻ കൂടുതൽ പോസിറ്റീവ് ആകുമ്പം എന്ത് കുറയും ഐ ഡി വൺ കുറയും കാരണം എന്താ ഇത് കൂടുതൽ പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ ഈ ട്രാൻസിസ്റ്ററിൻ്റെ കണ്ടക്ഷൻ അതിനനുസരിച്ച് കുറയും കാരണം എന്താണ് ഇതെന്ന് പറയുന്നത് എന്താ നമ്മൾ യൂസ് ചെയ്ത പി മോസ് ആണ് അതുകൊണ്ട് അതിൻ്റെ ട്രാൻസിസ്റ്ററിൻ്റെ കണ്ടക്ഷൻ കുറയും അന്നേരം ഏത് ഡിക്രീസ് ചെയ്യും ഐ ഡി വൺ ഡിക്രീസ് ചെയ്യും അന്നേരം കറണ്ട് അധികവും പോകുന്നത് ഏതു വഴിയായിരിക്കും ഇതുവഴിയായിരിക്കും എം ടു വഴിയായിരിക്കും അന്നേരം നമുക്ക് പറയാം ഐ ഡി ടു എന്ന് പറയുന്നത് എന്ത് ചെയ്യും ഫോയ്സിങ് ഐ ഡി ടു ഇൻക്രീസ് അന്നേരം ആ ഐ ഡി വൺ കുറയുന്നത് മൂലം ആ വരുന്ന കറണ്ടെല്ലാം ഏതു വഴി പോകാൻ കാരണമാവും ഐ ഡി ടു വഴി പോകാൻ കാരണം അങ്ങനെ എന്ത് കുറ എന്തിന് ഡ്രോപ്പ് സംഭവിക്കുന്നു വി ഔട്ടിന് ഡ്രോപ്പ് സംഭവിക്കുന്നു വി ഔട്ടിൻ്റെ ഡ്രോപ്പ് സംഭവിക്കാനുള്ള റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഔട്ട് എന്ന് പറയുന്നത് എന്താ വി ഡി ഡി മൈനസ് ഐ ഡി ആർ ഡി ആണ് വി ഔട്ട് അല്ലേ അന്നേരം ഇത് ഇങ്ങനെ ആയതുകൊണ്ട് എന്തു കുറയും ഈ ഐ ഡി ഇൻക്രീസ് ചെയ്യും ഐ ഡി ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് വി ഔട്ട് ഡിക്രീസ് ചെയ്യും അതിന് പറയുന്ന പേരാണ് ഫോൾഡഡ് കാസ്കോഡ് സ്റ്റേജസ് അതിനെ ബി എയും സി എയും പറയുന്നതാണ് ഫോൾഡഡ് കാസ് കോഡ് സ്റ്റേജസ് ബിക്കോസ് ദ സ്മാൾ സിഗ്നൽ കറണ്ട് ഈസ് ഫോൾഡഡ് അപ്പ് ആൻഡ് ഫോൾഡഡ് ഡൗൺ അന്നേരം ഇതിനകത്തുണ്ടാകുന്ന സ്മാൾ സിഗ്നൽ കറണ്ട് സിഗ്നൽ കറണ്ടിനുണ്ടാകുന്ന ചെറിയ വേരിയേഷൻ അതിന് ഫോൾഡഡ് അപ്പും ഫോൾഡഡ് ഡൗണും ചെയ്യുന്നു അന്നേരം ഈ രണ്ട് സ്ട്രച്ചേസ് ഈ ഫിഗർ ബി എയും ഫിഗർ സി എയുമാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഫോൾഡഡ് കാസ് കോഡ് എന്ന് പറയുന്നത് അന്നേരം ഇത് നോട്ട് ചെയ്യുക ഫിഗർ ബി ബിയും ഫിഗർ സി സിയുമാണ് ഫോൾഡഡ് കാസ് കോഡ് എന്തുകൊണ്ടാണ് ഫോൾഡഡ് കാസ് കോഡ് എന്ന് പറയുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ദ സ്മാൾ സിഗ്നൽ കറണ്ട് ഈസ് ഫോൾഡഡ് അപ്പ് ഓർ ഫോൾഡ് ഡൗൺ ഓക്കെ ദ ടോട്ടൽ ബയോസ് കറണ്ട് മസ്റ്റ് ബി ഹയർ ദാൻ ദ എൻ മോസ് എൻ മോസ് കാസ്കോഡ് ടു അച്ചീവ് കമ്പയറബിൾ പെർഫോമൻസ് ഓക്കെ ഇനി അടുത്ത നമുക്ക് ലാർജ് സിഗ്നൽ ബിഹേവിയർ നോക്കാം അന്നേരം ഇതിനകത്ത് ഈ ഫിഗർ ബി ആണ് നമ്മൾ എടുത്തത് നേരത്തെ വരച്ച് ആ ഫിഗർ ബി തന്നെ നമ്മൾ ഇവിടെയും ട്രാൻസ്ഫർ ചെയ്തു പിന്നെയും റീഡ്രോ ഇത് കാണിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒന്നുകൂടെ പ്ലേസ് ചെയ്തെന്നേ ഉള്ളൂ നമ്മുടെ നേരത്തെ കണ്ട ആ ഫിഗർ ബി തന്നെയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഓക്കെ അന്നേരം ഫിഗർ ബിയിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും വി എൻ ഡിക്രീസസ് ഫ്രം വി ഡി ഡി ടു സീറോ അന്നേരം നമുക്ക് ഈ വി വിൻ ഈ വി വിൻ എന്ന് പറയുന്നത് എവിടെ നിന്ന് എങ്ങോട്ട് ഡിക്രീസ് ചെയ്യുന്നുവെന്ന് എടുക്കാം വി ഡി ഡി നിന്ന് സീറോയിലോട്ട് മാറുന്നു എടുക്കാം ഫോർ വി അന്നേരം വി ഡി ഡി നിന്ന് സീറോയിലോട്ടല്ലേ മാറുന്നത് വി ഡി ഡി ടു സീറോ വി ഡി ഡി നിന്ന് വി ഡി ഡി നിന്ന് എങ്ങോട്ട് മാറുന്നു സീറോയിലോട്ട് മാറുന്നതായിട്ട് നമുക്ക് എടുക്കാം ഒരു സെക്കൻഡ് വി ഡി ഡി ടു സീറോ വി ഡി ഡി നിന്ന് എങ്ങോട്ട് മാറുന്നു സീറോയിലോട്ട് മാറുന്നു എന്നിരിക്കട്ടെ അന്നേരം എന്താ നോക്കേ അന്നേരം വി ഡി ഡി ടു സീറോയിലോട്ട് മാറുന്നു അങ്ങനെ മാറുമ്പോഴത്തേക്കും ആദ്യം എന്താണ് അന്നേരം ഇതിൻ്റെ വി എൻ എന്ന് പറയുന്നത് ആദ്യത്തെ കണ്ടീഷനിൽ വി എൻ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ വി ഡി ഡി മൈനസ് വി ടി എച്ച് വൺ എന്നിരിക്കട്ടെ ഇതായത് മോസ്വെറ്റാണ് പി മോസാണ് അല്ലേ ഈ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് പി മോസാണ് അന്നേരം വി എൻ എന്ന് പറയുന്ന ഇൻപുട്ട് വോൾട്ടേജ് വി ഡി ഡി മൈനസ് വി ടി എച്ച് വണ്ണിനെക്കാട്ടിയും കൂടുതലായിരിക്കുന്ന സമയത്ത് കാരണം ഒരു പോസിറ്റീവ് വോൾട്ടേജ് ആയിരിക്കുന്ന സമയത്ത് ഈ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും ഓഫായിരിക്കും എം വൺ എന്ന് പറയുന്നത് ഓഫായിരിക്കും അന്നേരം നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് അന്നേരം ഇത് ഓഫാവുമ്പം ഇതുവഴി കറണ്ടും എല്ലാം ഫ്ലോ ചെയ്യുമോ ഇല്ല അന്നേരം എല്ലാം ഫ്ലോ ചെയ്യുന്നത് ഏതു വഴിയാണ് എം ടു വഴിയായിരിക്കും കറണ്ടെല്ലാം ഫ്ലോ ചെയ്യുന്നത് അങ്ങനെ ആകുമ്പോഴത്തേക്കും വി ഔട്ട് വി ഔട്ട് എന്ന് പറയുന്ന വി ഡി ഡി മൈനസ് ഐ വൺ ആർ വൺ എന്നുവെച്ചാൽ ഈ കറണ്ട് ഈ ഈ കറണ്ട് ഈ എം വൺ വഴി കറണ്ട് ഒന്നും ഫ്ലോ ചെയ്യുന്നില്ല ഈ വരുന്ന ടോട്ടൽ എന്ന് പറയുന്നത് എന്താണ് ഐ വൺ എന്ന് പറയുന്ന കറണ്ടാണ് ഈ ഐ വൺ എന്ന് പറയുന്ന ഈ ടോട്ടൽ കറണ്ട് മൊത്തം ഫ്ലോ ചെയ്യുന്നത് ഏതു വഴിയായിരിക്കും എം ടു വഴിയായിരിക്കും അന്നേരം ഇതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് വി ഔട്ട് എന്ന് പറയുന്നത് നമുക്ക് എന്തെന്ന് എഴുതാം വി ഔ ടി സി ഈക്വൽ ടു വി ഡി ഡി മൈനസ് ഐ വൺ ആർ ഡി എന്ന് എഴുതാം ഈ ആർ ഡി ഒക്കെ എഴുതുമ്പം എന്താ ഈ രീതിയിലാണ് കേട്ടോ ഇത് ടൈപ്പ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് നമ്മളിങ്ങനെ എഴുതിയത് ഈ രീതിയിൽ നിങ്ങൾ എഴുതുക ഓക്കെ ഇനി എന്താ നോക്ക് ഇനി അടുത്ത കേസ് ഇത് വി ഡി ഡിയിൽ നിന്ന് എങ്ങോട്ട് മാറുന്നു എന്ന് പറഞ്ഞു സീറോയിലോട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഇൻപുട്ട് എവിടെ ഡിക്രീസ് ചെയ്യുന്നു എവിടെ നിന്ന് എങ്ങോട്ട് വി ഡി ഡി ടു സീറോ അന്നേരം ഇത് കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് വി എൻ എന്ന് പറയുന്ന വാല്യൂ വി ഡി ഡി മൈനസ് വി ടി എച്ച് വൺ ആയെന്നിരിക്കട്ടെ അന്നേരം വി എൻ എന്ന് പറയുന്നത് എവിടെ എത്തി വി ഡി ഡി മൈനസ് വി ടി എച്ച് വൺ എന്ന് പറയുന്ന വാല്യൂലെത്തി അന്നേരം എം വൺ എന്ന് പറയുന്ന ട്രാൻസിസ്റ്റർ ഓണാവും എങ്ങോട്ട് സാച്ചുറേഷനിലോട്ട് അന്നേരം ഒരു ചെറിയ വാല്യൂ വോൾട്ടേജ് ആവുമ്പോഴത്തേക്കും ഇത് കുറഞ്ഞ വലിയ വാല്യൂവിൽ ഇത് ഓഫായിരിക്കും കുറഞ്ഞ് 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 ഈയൊരു വാല്യൂലെത്തുമ്പോൾ വി ഡി ഡി മൈനസ് വി ടി എച്ച് വണ്ണിനെ കാട്ടി മീൻ കുറയുമ്പം എം വൺ എന്ന് പറയുന്ന ട്രാൻസിസ്റ്റർ എന്ത് ചെയ്യും ഓണാകും എം വൺ ഓണാവുമ്പം ഏതു വഴി കറണ്ട് കണ്ടക്ഷൻ നടക്കും ഈ ട്രാൻസിസ്റ്റർ വഴിയും ഈ ട്രാൻസിസ്റ്റർ വഴിയും കറണ്ട് കണക്ഷൻ നടക്കും ക്ലിയർ ആയാലോ അന്നേരം ഈ ട്രാൻസിസ്റ്റർ വഴിയും ഈ രണ്ട് ട്രാൻസിസ്റ്റർ വഴിയും കറണ്ട് കണക്ഷൻ നടക്കും അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ട്രാൻസിസ്റ്ററിൻ്റെ ഡ്രെയിനിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് അതാണ് ഐ ഡി ടു ഈ ട്രാൻസിസ്റ്ററിൻ്റെ ഡ്രെയിനിൽ രണ്ടാമത്തെ ട്രാൻസിസ്റ്ററിൻ്റെ ഡ്രെയിനിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം കാൽക്കുലേറ്റ് ചെയ്യാം നമുക്കറിയാം ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് എന്താ ഈ രണ്ട് ട്രാൻസിസ്റ്ററിലൂടെയും എത്ര വന്നാലും ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് ഐ വൺ ആണ് എന്നിട്ട് ഈ ടോട്ടൽ കറണ്ട് ഐ വണിൽ നിന്ന് ടോട്ടൽ കറണ്ടായിട്ടുള്ള ടോട്ടൽ കറണ്ട് ആയിട്ടുള്ള ഐ വണിൽ നിന്ന് ഏതങ്ങ് കുറച്ചാൽ മതി ഐ ഡി വൺ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഐ ഡി ടു കിട്ടും ഓക്കെ അന്നേരം ഈ വരുന്ന ടോട്ടൽ എന്ന് പറയുന്നത് ഐ വൺ എന്ന് പറയുന്ന കറണ്ടാണ് ഐ വൺ എന്ന് പറയുന്ന കറണ്ട് രണ്ടായിട്ടും സ്പ്ലിറ്റാവുന്നു ഐ ഡി വൺ ആയിട്ടും ഐ ഡി ടു ആയിട്ടും അന്നേരം ടോട്ടൽ കറണ്ടിൽ നിന്ന് ഐ വണ്ണിൽ നിന്ന് ഐ ഡി വൺ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഐ ഡി ടു കിട്ടും ഓക്കെ അന്നേരം എന്താ നോക്കേ നമുക്ക് ഇവിടെ സാച്ചുറേഷനിലാണ് വർക്ക് ചെയ്യുന്നത് അന്നേരം ഐ ഡി വണ്ണിൻ്റെ വാല്യൂ നമ്മൾ പഠിച്ചിട്ടുണ്ട് സാച്ചുറേഷനിൽ വരുമ്പോൾ ഡ്രെയിൻ കറണ്ടിനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്നാണ് വൺ ബൈ ടു മ്യൂ എൻ സി ഒ എക്സ് ഇൻറ്റു ഡബ്ല്യു ബൈ എൽ ഇൻറ്റു വി ജി എസ് മൈനസ് വി ജി എസ് മൈനസ് വി ടി എച്ച് അല്ലേ വി ടി എച്ച് ദ ഹോൾ സ്ക്വയർ ഓക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷനാണ് ഞാൻ ഇവിടെ വേണമെങ്കിൽ ഇക്വേഷൻ ഒന്ന് എഴുതാം ഡ്രെയിൻ കറണ്ട് ഐ ഈക്വൽ ടു ഡ്രെയിൻ കറണ്ട് ഐ ഈക്വൽ ടു എന്താണ് വൺ ബൈ റ്റു മ്യൂ ഒ എൻ മ്യൂ മ്യൂ പി ഇവിടെ പിമോസ് ആയതുകൊണ്ട് മ്യൂ പി സിഒ എക്സ് ഇൻറ്റു ഡബ്ല്യു ബൈ എൽ ഓഫ് വൺ ഫസ്റ്റ് ട്രാൻസിസ്റ്റൻ്റ് ആയതുകൊണ്ട് വി ജി എസ് മൈനസ് വി ടി എച്ച് ദോൾ സ്ക്വയർ ദിസ് ഇസ് ദി ഇക്വേഷൻ ഫോർ ഡ്രെയിൻ കറണ്ട് അല്ലേ ഡ്രെയിൻ കറണ്ട് ഇക്വേഷൻ ഇതാണ് അന്നിട്ട് നമുക്ക് ഈ ഇക്വേഷന് നമുക്ക് ഇങ്ങനെ എഴുതാം എന്താണ് നമ്മുടെ ഐ ഡി ടു ഈ ഡ്രെയിൻ കറണ്ടാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കാരണം നമുക്കറിയാം വി ഇൻ ലെസ് ദാൻ വി ഡി ഡി മൈനസ് വി ടി എച്ച് എണ്ണാകുമ്പോൾ എം വൺ എന്ന് പറയുന്ന ട്രാൻസിസ്റ്റർ ഓൺ ആവുകയും ആ സമയത്ത് എന്ത് നടക്കുകയും ചെയ്യും എം വൺ സാച്ചുറേഷനിൽ എത്തുമ്പോൾ എന്താണ് എം ടു എം വണ്ണിൽ കൂടിയും കറണ്ട് കണ്ടക്ഷൻ നടക്കും എം ടൂവിൽ കൂടിയും കറണ്ട് കണ്ടക്ഷൻ നടക്കും എം ടൂവിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് കണ്ടുപിടിക്കാൻ ഐ വൺ മൈനസ് ഐ ഡി വൺ ചെയ്താൽ മതി അന്നേരം ഐ വൺ മൈനസ് ഐ ഡി വണ്ണിന് പകരം വൺ ബൈ ടു മ്യൂ പി സി ഒ എക്സ് ഡബ്ല്യു ബൈ എല്ലിൻ ടു ബി ജി എസ് ഇതിൻ്റെ കേസിലുള്ള ഗേറ്റ്സ് വയ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത് വി ഡി ഡി മൈനസ് വി എൻ ആണ് അന്നേരം ബി ഡി ഡി മൈനസ് വി എൻ മൈനസ് വി ടി എച്ച് വൺ ആദ്യത്തെ അതിൻ്റെ ത്രഷ് ഷോൾഡർ വോൾട്ടേജ് ദ ഹോൾ സ്ക്വയർ ഓക്കെ അതിൽ ഈ ഇക്വേഷൻ എങ്ങനെ വന്നു എന്ന് മനസ്സിലായെന്ന് കരുതുന്നു ഇനി നമുക്ക് അസ് ഇനി ഈ വോൾട്ടേജ് ഈ ബിൻ എന്ന് പറയുന്നത് വി എൻ എന്ന് പറയുന്നത് ഡ്രോപ്പ് ചെയ്യുന്നു അല്ലേ വി എൻ എന്ന് പറയുന്ന വോൾട്ടേജ് ഡ്രോപ്പ് ചെയ്ത് ഡ്രോപ്പ് ചെയ്ത് ഡ്രോപ്പ് ചെയ്ത് അത് ഫാളിങ് ടു സീറോ സീറോയിലും ഈ വിൻ എന്ന് പറയുന്നത് കുറഞ്ഞ് 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 എന്തിലെത്തി വിൻ എന്ന് പറയുന്നത് എവിടെ എത്തി സീറോയിലെത്തി സീറോയിലെത്തുമ്പോഴത്തേക്കും എന്താ ഈ ട്രാ ട്രാൻസിസ്റ്റർ പൂർണ്ണമായിട്ടും കണ്ടക്ട് ചെയ്യും അല്ലേ പൂർണ്ണമായിട്ടും ഈ ട്രാൻസിസ്റ്റർ കണ്ടക്ട് ചെയ്യും എന്ന് വെച്ചാൽ ഇതിലേക്കൂടെ വരുന്ന ടോട്ടൽ കറണ്ട് ഐ വൺ എന്ന് പറയുന്നത് ഫുള്ള് ഏതു വഴി പോവും എം വൺ വഴി പോവും അന്നേരം നമുക്ക് ആ ഒരു കേസിൽ ഐ വൺ ഇസ് ഈക്വൽ ടു എന്ത് തന്നെയാണ് ഐ ഡി വൺ തന്നെയാണ് അല്ലേ അന്നേരം ഐ ഡി വൺ ഇസ് ഈക്വൽ ടു ഐ വൺ തന്നെയാണ് വി എൻ എന്ന് പറയുന്നത് എന്താ സീറോ ആകുമ്പോഴത്തേക്കും ഐ ഡി വൺ എന്ന് പറയുന്നത് ഐ വൺ തന്നെയാണ് കാരണം സീറോ വോൾട്ടേജ് നമ്മളൊരു പീമോസിൽ കൊടുത്തു കഴിഞ്ഞാൽ പീമോസ് ഒരു ഷോർട്ട് സർക്യൂട്ട് പോലെ വർക്ക് ചെയ്യും ആ സമയത്ത് മൊത്തം കറണ്ടും ഏതു വഴി തന്നെ പോകും പീമോസ് വഴി തന്നെ പോകും അന്നേരം ഈ ഐ വൺ എന്ന് പറയുന്നത് ഈ വരുന്ന ടോട്ടൽ കറണ്ട് ആ ഒരു കേസിൽ ഈ വരുന്ന ടോട്ടൽ കറണ്ട് ഐ വൺ എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ എഴുതിയ ഐ ഡി വണ്ണിൻ്റെ ആ ഇക്വേഷൻ അങ്ങെടുത്ത് എഴുതിയ മതി ഐ ഐ ഡി വണ്ണിൻ്റെ ഇക്വേഷൻ നമുക്കറിയാലോ വൺ ബൈ ടു മ്യു പി സി ഒ എക്സ് ഇൻറ്റു ഡബ്ല്യു ബൈ എൽ എഫ് വൺ ഇൻറ്റു വി ഡി ഡി മൈനസ് വി ഇൻ വൺ മൈനസ് വി ടി എച്ച് വൺ ദ ഹോൾ സ്ക്വയർ ഇതിനകത്തുനിന്ന് ആ ഫോളിംഗ് ടു സീറോയിലുള്ള ആ വി ഇൻ വണ്ണിൻ്റെ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വോൾട്ടേജ് നമുക്ക് ഇതിനെ റീ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് വി ഇൻ വൺ ഇസ് ഈക്വൽ ടു വി ഡി ഡി മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ഇതിനെ റീ അറേഞ്ച് ചെയ്ത് എഴുതിയിരിക്കുകയാണ് സ്ക്വയർ റൂട്ട് ഓഫ് ടു ഐ വൺ ഡിവൈഡ് ബൈ മ്യൂ പി സി ഒ എക്സ് ഇൻറ്റു ഡബ്ല്യു ബൈ എൽ ഓഫ് വൺ മൈനസ് വി ടി എച്ച് വൺ എന്നിതാണ് ഓക്കെ ഇഫ് വി ഇൻ ഫാൾസ് ബിലോ ദിസ് ലെവൽ ഇപ്പം വിൻ എന്ന് പറയുന്നത് ഈ വാല്യൂ ഈ ഇതിനും താഴെ പോവുകയാണെങ്കിൽ ഐ ഡി വൺ ടെൻസ് ടു ബി ഗ്രേറ്റർ ദാൻ ഐ വൺ ഇതിൽ നിന്നും താഴെ പോവുകയാണെങ്കിൽ ഐ ഡി വൺ എന്ന് പറയുന്നത് ഇതിൽ നിന്നും താഴെ പോവുകയാണെങ്കിൽ ഐ ഡി വൺ എന്ന് പറയുന്നത് ഈസ് ടെൻസ് ടു ബി ഗ്രേറ്റർ ദാൻ ഐ വൺ ആൻഡ് എം വൺ എൻഡേസ് ഇൻ ട്രയോഡ് റീജിയൺ കേട്ടോ ഇതിൽ നിന്നും താഴെ ഈ വി എൻ വണ്ണിനെക്കാട്ടിയും താഴെ വാല്യൂ പോവുകയാണെങ്കിൽ ഐ ഡി വൺ എന്ന് പറയുന്നത് എന്തിനെക്കാട്ടിയും കൂടാൻ ചൂ കൂടും ഐ വൺ എന്ന് പറയുന്ന കറണ്ടിനെക്കാട്ടിയും കൂടുകയും എം വൺ എന്ന് പറയുന്നത് ട്രയോഡ് റീജിയൺ പോവുകയും ചെയ്യും സോ എസ് ടു അലോ ഐ ഡി വൺ ഇസ് ഈക്വൽ ടു ഐ വൺ അസ് ഐ ഡി ടു ഡ്രോപ്സ് ഐ ഡി ടു ഡ്രോപ്പ് ചെയ്താൽ വി എക്സ് റൈസസ് റീജിങ് വി ബി ബി മൈനസ് വി ടി എച്ച് ടു ഫോർ ഐ ഡി ടു ഇസ് ഈക്വൽ ടു സീറോ അസ് എം വൺ എൻ്റെ ട്രയോഡ് റീജ്യൻ എം വൺ ട്രയോഡ് റീജ്യണിലോട്ട് വരുമ്പം വി എക്സ് എന്ന് പറയുന്നത് വി എക്സ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്താ ഈ പോയിന്റിൽ വരുന്ന വോൾട്ടേജ് കേട്ടോ വി എക്സ് എന്ന് പറയുന്നത് ഈ പോയിന്റിൽ വരുന്ന വോൾട്ടേജാണ് അന്നേരം വി എക്സ് എന്ന് പറയുന്നത് എം വൺ എന്ന് പറയുന്നത് ട്രയോഡ്രീജ്യണിലോട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ വി എക്സിൽ വരുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് അപ്രോച്ചസ് ടു വി ഡി ഡി അന്നേരം വി എക്സിലെ വോൾട്ടേജ് എന്ന് പറയുന്നത് വി ഡി ഡിയിലോട്ട് ഓക്കെ ഇനി ഇതിൻ്റെ ലാർജ് സിഗ്നൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഫോൾഡഡ് ക്യാസ് കോഡിൻ്റെ കേസിലുള്ള ലാർജ് സിഗ്നൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഈ കൊടുത്തിരിക്കുന്നത് അന്നേരം ഇവിടെ ആദ്യം കൊടുത്തിരിക്കുന്നത് വി ഔട്ടും വി വിനും തമ്മിലുള്ള ഗ്രാഫാണ് രണ്ടാമത്തെ ഗ്രാഫെന്ന് പറയുന്നത് കറണ്ടും കറണ്ടും അതേപോലെ വി വിനും ബി നും കറണ്ടും തമ്മിലുള്ള ഗ്രാഫാണ് കൊടുത്തിരിക്കുന്നത് അന്നേരം നമുക്കറിയാം ആദ്യം എന്താണ് ആദ്യം വി ഇൻ എന്ന് പറയുന്നത് ചെറിയ വാല്യൂ ആകുമ്പോൾ ചെറിയ വാല്യൂ ആവുന്ന സമയത്ത് ചെറിയ വാല്യൂ ആവുന്ന സമയത്ത് ഏത് പൂർണ്ണമായിട്ടും കണ്ടെറ്റ് ചെയ്യും ഈ ട്രാൻസിസ്റ്റർ എം എണ് എന്ന് പറയുന്ന ട്രാൻസിസ്റ്റർ പൂർണ്ണമായിട്ടും ചെയ്യും അല്ലേ അന്നേരം ഇത് ഷോർട്ട് സർക്യൂട്ട് പോലെ പോലെയാക്കിയും ഇതുവഴി കറണ്ടൊന്നും ഫ്ലോ ചെയ്യല്ല അന്നേരം വി ഔട്ട് എന്ന് പറയുന്നത് എന്ത് ആയിരിക്കും പി ഡി ഡി തന്നെയായിരിക്കും ഓക്കെ ഇനി നമുക്ക് ഇതിൻ്റെ ലാർജ് സിഗ്നൽ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം അന്നേരം എന്താ നോക്കെ ആദ്യം ലാർജ് സിഗ്നൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് വി ഔട്ടും അതേപോലെ വി ഇനും തമ്മിലൊക്കെ നമ്മൾ ഗ്രാഫ് വരക്കാണ് അന്നേരം എന്താ നോക്ക് വി ഇൻ എന്ന് പറയുന്ന ആദ്യം ഒരു ചെറിയ വാല്യൂ ചെറിയ വാല്യൂ ആകുമ്പോഴത്തേക്കും ഇൻപുട്ട് വി ഇൻ കൊടുക്കുന്നത് ഈ വോൾട്ടേജ് എന്ന് പറയുന്നത് ഒരു ചെറിയ വാല്യൂ ആണ് അല്ലേ ചെറിയ വാല്യൂ ചെറിയ വാല്യൂ വരുമ്പോഴത്തേക്കും എം വൺ എന്ന് പറയുന്ന ട്രാൻസിസ്റ്റർ പീമോസ് ആയതുകൊണ്ട് എം എന്ന് പറയുന്നത് എന്തായിരിക്കും ഓൺ ആയിരിക്കും അത് മാക്സിമം കറണ്ടിനെ കണ്ടക്ട് ചെയ്യും അന്നേരം ഈ വരുന്ന കറണ്ട് മൊത്തം ഏതു വഴി അങ്ങ് പോവും വഴി അങ്ങ് പോവും അന്നേരം ഐ ഡി ടു എന്ന് പറയുന്നത് എന്ത് തന്നെ ആയിരിക്കും സീറോ തന്നെയായിരിക്കും അന്നേരം വി ഔട്ട് എന്ന് പറയുന്നത് എന്താ വി ഡി ഡി മൈനസ് ഐ ഡി ആർ ഡി ആണ് അന്നേരം ഈ ഐ ഡി ടു എന്ന് പറയുന്നത് സീറോ ആയതുകൊണ്ട് ഇവിടെ വരുന്ന വി ഔട്ട് എന്ന് പറയുന്നത് എന്ത് തന്നെ ആയിരിക്കും വി ഔട്ട് ഇസ് ഈക്വൽ ടു വി ഡി ഡി തന്നെയായിരിക്കും ഒന്നുകൂടെ പറയാം ഇൻപുട്ട് സ്മാൾ വാല്യൂ ആകുമ്പോഴത്തേക്കും എന്താ എം എണ് എന്ന് പറയുന്ന ട്രാൻസിസ്റ്റർ ഓൺ ആയിരിക്കും എം എണ് ഓൺ ആവുന്ന സമയത്ത് കറണ്ട് മൊത്തം ഏതു വഴി പോവും ഈ എം എൺ ട്രാൻസിസ്റ്റർ വഴി പോവും ആ സമയത്ത് ഇതുവഴി കറണ്ട് ഫ്ലോ നടക്കത്തില്ല കറണ്ട് ഫ്ലോ നടക്കാത്തത് കൊണ്ട് ഇവിടെ ഈ ആർ ഡി വഴി ഡ്രോപ്പ് ഒന്നും ഉണ്ടാകത്തില്ല അന്നേരം ഈ ഔട്ട്പുട്ടിൽ കിട്ടുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് എന്ത് തന്നെ ആയിരിക്കും ബി ഡി ഡി തന്നെയായിരിക്കും ഇനി ബി എൻ എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഇതുവഴിയുള്ള കറണ്ട് കണ്ടക്ഷനും അതിനനുസരിച്ച് കുറഞ്ഞു വരും കുറഞ്ഞുവരുമ്പം ബാക്കിയുള്ള കറണ്ട് ഇതുവഴി ഫ്ലോ ചെയ്യാൻ തുടങ്ങും ഇതുവഴി ഫ്ലോ ചെയ്യാൻ തുടങ്ങും ഇതുവഴി കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ആർ അക്രോസ് ആയിട്ട് ഡ്രോപ്പ് ഉണ്ടാവുകയും ഔട്ട് എന്ന് പറയുന്നത് എന്ത് ചെയ്യുകയും ചെയ്യും റെഡ്യൂസ് ചെയ്യുകയും ചെയ്യും ഈ ഒരു ഇക്വേഷൻ കൺസിഡർ ചെയ്താൽ മതി ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്ത് ചെയ്തുകൊണ്ടിരിക്കും റെഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും അതാണ് ഈ ഗ്രാഫിൽ കൊടുത്തിരിക്കുന്നത് അതാ ഈ ഗ്രാഫ് നോക്ക് വി എൻ എന്ന് പറയുന്നത് സ്മാൾ വാലി ആയിരുന്ന സമയത്ത് വി ഡി ഡി ആയിരുന്നു പിന്നെ ഇത് വി എൻ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് കുറഞ്ഞു കുറഞ്ഞ് 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 വന്നു അവസാനം സീറോ സീറോ എന്ന് പറയുന്ന വി ഡി ഡി മൈനസ് ഐ ഡി ആർ ഡി എന്ന് പറയുന്ന വോൾട്ടേജിൽ എത്തി നിൽക്കുന്നു ഓക്കെ സോ ഈ ഒരു ക്യാര ഈ ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ട്രാൻസ്ഫർ ക്യാര എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു ഇനി അടുത്ത കറണ്ട് ക്യാര നോക്കാം നമ്മൾ നോക്ക് കറണ്ട് വിയൻ എന്ന് പറയുന്നത് സ്മാൾ വാല്യൂ ആവുന്ന സമയത്ത് വീൻ എന്ന് പറയുന്നത് സ്മാൾ വാല്യൂ ആകുമ്പം ഈ വരുന്ന കറണ്ട് മൊത്തം ഏതു വഴിയായിരിക്കും ഫ്ലോ ചെയ്യുന്നത് ഈ എം വൺ എന്ന് പറയുന്ന ട്രാൻസിസ്റ്റർ വഴിയായിരിക്കും ഫ്ലോ ചെയ്യുന്നത് അന്നേരം ഏത് കൂടുതലായിരിക്കും ഐ ഡി വൺ കൂടുതലായിരിക്കും ഐ ഡി ടു എന്ന് പറയുന്നത് കുറവായിരിക്കും അന്നേരം വി എൻ സ്മാളാകുമ്പം ഐ ഡി വൺ മാക്സിമം ഐ ഡി ടു മിനിമം പിന്നെ വി എൻ കൂടുന്നതിനനുസരിച്ച് ഏത് ഇൻക്രീസ് ചെയ്യും ഐ ഡി ടു ഇൻക്രീസ് ചെയ്യും ഏത് കുറയും ഐ ഡി വൺ കുറയും അതാണ് ഇവിടെ വരച്ചിരിക്കുന്നത് അതാ നോക്കൂ വി എൻ കുറവാകുമ്പം ഐ ഡി വൺ മാക്സിമം ആയിരിക്കും വി എൻ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഐ ഡി വൺ കുറഞ്ഞു 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 പോകുന്നു അതേസമയം വിൻ കുറവാകുന്ന സമയത്ത് ഐ ഡി ടു മിനിമം ആയിരിക്കും വിയിൻ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഐ ഡി ടു കൂടി 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 മാക്സിമം വാല്യൂ എത്തുന്നു സോ ദിസ് ഈസ് ദി വർക്കിംഗ് ഓഫ് ഫോൾഡഡ് കാസ്കോഡ് ആംബ്ലിഫെയർ ടുഡേ വി ആർ ഡിസ്കസ്ഡ് അബൗട്ട് ഫോൾഡഡ് കാസ്കോഡ് ആംബ്ലിഫെയർ ഫോൾഡ് കാസ്കോഡ് ആംബ്ലിഫെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കാസ്കോഡ് ആംബ്ലിഫെയറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കൺവെർട്ട് ഇൻപുട്ട് വോൾട്ടേജ് ടു കറണ്ട് ആൻഡ് അപ്ലൈ ദ റിസൾട്ട് ടു കോമൺ ഗേറ്റ് സ്റ്റേജ് എന്ന് നമ്മൾ പഠിച്ചു ഇനി ഇതിനകത്ത് പീമോസ് എൻമോസ് കോമ്പിനേഷനാണ് പീമോസ് എൻമോസ് കോമ്പിനേഷൻ വരച്ചു അതിനകത്ത് ഈ കറണ്ട് സോയ്സ് കണക്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് പ്രോപ്പർ ബാലൻസിങ്ങിന് വേണ്ടിയിട്ടാണെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു ഇനി നമ്മൾ ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് രണ്ട് രീതിയിൽ ഇത് കണക്ട് ചെയ്യാം വേണമെങ്കിൽ പീമോസിൽ ഇൻപുട്ട് കണക്ട് ചെയ്യാം അതേപോലെ എൻമോസിലും നമുക്ക് എന്ത് കണക്ട് ചെയ്യാം ഇൻപുട്ട് കണക്ട് ചെയ്യാം ഇനി നമ്മൾ ഇതിന് ഇതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ലാർജ് സിഗ്നൽ ബിഹേവിയർ പഠിച്ചു ലാർജ് സിഗ്നൽ ബിഹേവിയർ കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ലാർജ് സിഗ്നൽ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു അത് ബിഹേവിയറിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത് നമ്മൾ ഗ്രാഫായിട്ട് പ്ലോട്ട് ചെയ്തു ഉള്ളൂ സോ ഹോപ്പ് ഓൾ ഓഫ് യു അണ്ടർസ്റ്റാൻഡ് ദിസ് ടോപ്പിക് ഇതെന്ന് പറയുന്നത് ഒരു കാസ്കോഡ് ആംബ്ളിഫെയറിൽ സ്ഥിരം യൂണിവേഴ്സിറ്റിക്ക് കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഫോൾഡ് കാസ്കോഡ് അവരെല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക അടുത്ത ക്ലാസ്സുമായി കാണാം സി യു